السلام عليكم ورحمة الله الحمد لله الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين أصلي وأسلم على نبينا محمد وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين أما بعد രായ പണ്ഡിതന്മാരെ വിസ്ലം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെയും അനുബന്ധ സംവിധാനങ്ങളുടെയും ജില്ലാ സംസ്ഥാന നേതാക്കളെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഈ പ്രോഗ്രാം ഓൺലൈനിലൂടെ കൊണ്ടിരിക്കുന്ന പ്രിയ ശ്രോതാക്കളെ ആദർശ സമ്മേളനത്തിൻ്റെയും ലക്ഷ്യത്തെ സംബന്ധിച്ച് ഈ സന്ദർഭത്തിൽ ഇത്തരമൊരു പ്രോഗ്രാം സം സംഘടിപ്പിക്കുന്നതിൻ്റെ പിന്നിലെ താൽപ്പര്യങ്ങളെക്കുറിച്ച് സ്വാഗതഭാഷണം മുതൽ ബഹുമാനപ്പെട്ട പി എൻ അബ്ദുല്ലത്തീഫ് മദനിയുടെ ഉദ്ഘാടന സംസാരം ഉൾപ്പെടെയുള്ള വാക്കുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു വിശ്വാസമാണ് ശരിയായ വിശ്വാസമാണ് മനുഷ്യനെ നേരായ ജീവിതത്തിലേക്ക് നയിക്കുന്നത് വിശ്വാസം വികലമാകുമ്പോൾ വിശ്വാസം അത് അതിൻ്റെ പരിധി വിടുമ്പോൾ മാനവ സമൂഹത്തിന് വലിയ ദുരന്തമാണ് സംഭവിക്കുക എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങൾ വായിച്ചും കണ്ടും അറിഞ്ഞും ജീവിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും പൊതുവിൽ ഇന്ത്യ രാജ്യത്ത് ഒരുപാട് നന്മകളുടെ ഉദാത്ത മാതൃകയായി വിശദീകരിക്കപ്പെടാറുള്ള ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം എന്നാൽ ആ കേരളത്തിലാണ് കഴിഞ്ഞ ആഴ്ചകളിൽ നരബലി നടന്നു എന്ന വാർത്തകൾ നമ്മൾ കേട്ടത് വിശ്വാസത്തിൻ്റെ പേരിൽ മനുഷ്യനെ കൊല്ലുന്ന മനുഷ്യൻ്റെ ജീവനെടുക്കുന്ന സംഭവങ്ങൾ ഇന്ത്യ രാജ്യത്ത് വ്യാപകമായി നമ്മൾ കേട്ടിട്ടുണ്ട് തമിഴ്നാട്ടിലും മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുമൊക്കെ സമാനമായ വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട് കേരളത്തിൽ ഈ ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ തൊട്ടടുത്ത ദിവസങ്ങളിലാണ് അമേരിക്കൻ നാടുകളിൽ നിന്നൊരു വാർത്ത വന്നത് ഒരുപക്ഷെ നിങ്ങളുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടാകും എൺപത്തിയാറോളം വരുന്ന കുട്ടികളുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തു എന്ന എൺപത്തിയാറ് കുട്ടികളുടെ മൃതദേഹങ്ങൾ ആ മൃതശരീരങ്ങളിലെ എല്ലാം ഹൃദയം തുരന്നെടുത്ത നിലയിലാണ് കാണപ്പെട്ടത് അതിനെക്കുറിച്ച് പറയപ്പെടുന്നത് അതും നരബലിയുടെ ഭാഗമായിരുന്നു തങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ ആരാധിക്കുന്ന മൂർത്തികളെ പ്രതിഷ്ഠകളെ പ്രീതിപ്പെടുത്താൻ തങ്ങളുടെ മാനസികാവസ്ഥയിലോ കുടുംബ സംവിധാനങ്ങളിലോ സാമൂഹിക ജീവിതയിലോ ജീവിതത്തിലോ സമ്പൽ സമൃദ്ധിയിലോ നേട്ടങ്ങളും അഭിവൃദ്ധിയും ഉണ്ടാകാൻ ഈ നിലക്ക് മനുഷ്യനെ കുരുതി കൊടുക്കുന്ന സംഭവങ്ങളിലേക്ക് മനുഷ്യനെത്തുന്നത് എങ്ങനെയാണ് അവനെ എത്തിക്കുന്ന ഘടകം എന്താണ് ചില വിശ്വാസങ്ങളാണ് വിശ്വാസം മോശമാകുമ്പോൾ ഒരു മനുഷ്യനെത്തിപ്പെടാൻ സാധ്യതയുള്ള ദുരന്തങ്ങളുടെ ആഴവും പരപ്പും അതൊരു വേള ഈ ഉദാഹരണങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും നോക്കൂ പലപ്പോഴും ഇത്തരം വിശ്വാസത്തിൻ്റെ പേരിലുള്ള ചൂഷണങ്ങളെയും വിശ്വാസത്തിൻ്റെ പേരിൽ നടക്കുന്ന അരുങ്കുലകളെയും ഒക്കെ വിശദീകരിച്ചുകൊണ്ട് ഒരു ഭാഗത്ത് വിശ്വാസരാഹിത്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും മതനിരാസവും ദൈവനിഷേധവും നിരീശ്വരത്വവും നിരീശ്വരവാദവും ഒക്കെ പ്രചരിപ്പിക്കുന്ന ആശയങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും ഇത് മനുഷ്യരാശിക്ക് ഏത് നിലക്കാണ് ഗുണം ചെയ്യുക നിരീശ്വരവാദവും നാസ്തികതയും ലിബറൽ ചിന്താഗതികളുമൊക്കെ അതിൻ്റെ ഏറെക്കുറെ ശക്തമായ പ്രചാരണങ്ങളും പ്രഭഖണ്ഠയുമായി അതിങ്ങനെ വ്യാപിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത് വിശ്വാസം മനുഷ്യരാശിക്ക് പ്രശ്നമുണ്ടാക്കുന്നു എന്നാൽ വിശ്വാസം വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മതമൂല്യങ്ങൾ വേണ്ട ധാർമ്മിക നിയമങ്ങൾ ആവശ്യമില്ല എന്ന് പറയുന്ന ആശയം മനുഷ്യൻ എന്താണ് പകരം നൽകിയത് അത് ഒരു നല്ല മനുഷ്യ 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 സമൂഹത്തെ സാമൂഹിക സംവിധാനങ്ങളെ കെട്ടിപ്പടുത്തുണ്ടാക്കുവാൻ ഇത്തരം ആശയങ്ങൾ കാരണമാകുന്നുണ്ടോ ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മാനവ സമൂഹത്തിന് വലിയ പ്രശ്നങ്ങളാണ് വലിയ പ്രതിസന്ധികളാണ് നിരീശ്വരവാദവും അതിനോടനുബന്ധമായി അതിനോടൊപ്പം വളർന്നുവന്ന ചിന്താഗതികളും മാനവ സമൂഹത്തിന് കൈമാറി വന്നത് സമൂഹത്തിന് അവർ സംഭാവനകളായി ചെയ്തത് നോക്കൂ ലിബറലിസം എന്നുള്ളത് ഇന്ന് നമ്മൾ നേരിടുന്ന വലിയൊരു പ്രതിസന്ധിയാണ് സ്വതന്ത്രവാദമാണ് മതം ആവശ്യമില്ല മതമൂല്യങ്ങൾ ആവശ്യമില്ല മതനിയമങ്ങൾ ആവശ്യമില്ല മനുഷ്യൻ സ്വതന്ത്രനാണ് ഫ്രീഡം എന്നതാണ് ഏറ്റവും വലിയ ആശയമായി അവർ മുന്നോട്ട് വെക്കുന്നത് സ്വാതന്ത്ര്യം റൈറ്റ് എന്നതാണ് അവർ ഉയർത്തി കാണിക്കുന്നത് അവകാശം എൻ്റെ അവകാശം എൻ്റെ സ്വാതന്ത്ര്യം മൈ ബോഡി മൈ ചോയ്സ് എൻ്റെ ശരീരം എൻ്റെ സ്വാതന്ത്ര്യം അവർ റൈറ്റ് ഫ്രീഡം തുടങ്ങിയ ആശയങ്ങളെ വാചകങ്ങളെ മുന്നോട്ട് വെച്ചുകൊണ്ട് സമൂഹത്തിൽ ലോകത്താകമാനം വ്യാപിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സ്വതന്ത്രവാദം മാനവ സമൂഹത്തിന് എന്താണ് നൽകിയത് അവർ പറയുന്നത് മതങ്ങളാണ് പ്രശ്നമെന്നാണ് മതമൂല്യങ്ങൾ മനുഷ്യൻ ആവശ്യമില്ലെന്നാണ് ഇവിടുത്തെ മൃഗങ്ങൾക്കോ ഇവിടുത്തെ പക്ഷിപറവാദികൾക്കോ മതമുണ്ടോ അവർ ആരാധനയ്ക്ക് പോകുന്നുണ്ടോ അവർ ആരാധ ദേവാലയങ്ങളിൽ പോകുന്നുണ്ടോ കേരളത്തിൽ മതം വിട്ടവരുടെ കൂട്ടത്തിൽ വലിയ പബ്ലിസിറ്റി കിട്ടിയ ഒരു വ്യക്തിത്വം പറഞ്ഞൊരു വാചകം സോഷ്യൽ മീഡിയയിലൂടെ വ്യാപകമായി പ്രചരിച്ചൊരു പക്ഷേ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും ഒരു പറഞ്ഞത് പശുവും പോത്തൊക്കെ ദേവാലയങ്ങളിൽ പോകുന്നുണ്ടോ ആരെങ്കിലും ആരോ ആരാധിക്കുന്നുണ്ടോ അവയൊക്കെ എത്ര സന്തോഷമായിട്ടാണ് ജീവിക്കുന്നത് മൃഗങ്ങളുടെ സന്തോഷമളക്കാനുള്ള ഉപകരണവും മാനദണ്ഡവും എന്താണെന്ന് നമുക്കാർക്കും അറിയില്ല അപ്പം ചില കൗതുകമുള്ള വർത്തമാനങ്ങൾ പറഞ്ഞ് മനുഷ്യനെ മതങ്ങളിൽ നിന്ന് അകറ്റി നിർത്തുകയാണ് മനുഷ്യൻ മൃഗങ്ങളെപ്പോലെ ആയാൽ മതി അവക്കിവിടെ മതങ്ങളൊന്നുമില്ല ഈ പ്രകൃതിയിൽ അവ ജീവിക്കുന്നതുപോലെ പ്രകൃതിയുടെ ഭാഗമായി മനുഷ്യൻ ജീവിക്കുക എന്ന് വാദമുന്നയിക്കുമ്പോൾ അത് കേൾക്കാൻ കൗതുകമുള്ള ചില വാചകങ്ങളാണ് ഇവിടുത്തെ പക്ഷിപറവാദികൾക്ക് മതമുണ്ടോ അവക്ക് നിയമങ്ങളുണ്ടോ അവയെ നിയന്ത്രിക്കുന്ന ധാർമ്മിക നിയമങ്ങൾ എന്താണ് എന്ന ചോദ്യം കേൾക്കാൻ ബഹുരസമാണ് പക്ഷേ പക്ഷികളെപ്പോലെയാണോ മനുഷ്യർ മൃഗങ്ങളെപ്പോലെയാണോ മാനവര മാനവ സമൂഹം ഒരിക്കലുമല്ല മനുഷ്യനോട് മൃഗങ്ങളെപ്പോലെയാകണമെന്ന് പറയുന്നതാണ് പുരോഗമനമെന്ന് പറയുന്നതിനേക്കാൾ വലിയ ഭീമാബദ്ധം മറ്റേതാണുള്ളത് ഏറ്റവും വലിയ അബദ്ധം അതല്ലേ മനുഷ്യൻ മൃഗങ്ങളെപ്പോലെയാകണം മനുഷ്യൻ ഒരിക്കലും മൃഗത്തെ പോലെയല്ല മറ്റു മൃഗങ്ങളെപ്പോലെ പ്രകൃതിയിലെ കേവലമൊരു സൃഷ്ടിയല്ല മനുഷ്യൻ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ബുദ്ധിയുണ്ട് അവന് സവിശേഷമായ ബുദ്ധിശക്തിയുണ്ട് ചിന്താശേഷിയുണ്ട് മനുഷ്യൻ്റെതായ ചില വികാരങ്ങളുണ്ട് അസൂയയും അഹങ്കാരവും ഏ അതുപോലെയുള്ള പലതരത്തിലുള്ള വികാരങ്ങളും സ്വഭാവ ദൂഷ്യങ്ങളും മനുഷ്യനുണ്ട് ഇവിടുത്തെ ഏതെങ്കിലും ഒരൊട്ടകമോ ഒരു കുതിരയോ ഒരയോ ഒരു മനുഷ്യനെ പിടിച്ചു കെട്ടി അവനെ കൊണ്ട് പണിയെടുപ്പിക്കുന്നത് ലോകചരിത്രത്തിൽ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടോ എവിടെയും ഉണ്ടായിട്ടില്ല ഏതെങ്കിലും ഒരു പക്ഷി മനുഷ്യനെ കൊണ്ട് പണിയെടുപ്പിക്കുന്ന മനുഷ്യനെ അടിമയാക്കി വെക്കുന്ന ഒരു രീതി ലോകത്തെവിടെയെങ്കിലും മനുഷ്യന്റെ ഭൂമിയുടെ ചരിത്രത്തിൽ എവിടെയെങ്കിലും ജീവന്റെ ചരിത്രത്തിൽ എവിടെയെങ്കിലും നമുക്ക് കാണാൻ കഴിയുമോ എവിടെയെല്ലാം മാത്രമല്ല മനുഷ്യനാണെങ്കിലോ ഇവിടുത്തെ സകലമായ ജീവികളുടെയും മേൽ ആധിപത്യം സ്ഥാപിച്ചവനാണ് മനുഷ്യനാണ് വിദ്യാലയങ്ങളുള്ളത് മനുഷ്യനാണ് പഠനം നടത്തുന്നത് മനുഷ്യനാണ് ഗവേഷണങ്ങൾ നടത്തുന്നത് മനുഷ്യനാണ് കണ്ടെത്തലുകൾ നടത്തുന്നത് മനുഷ്യനാണ് വർഷങ്ങൾ തോറും നൂറ്റാണ്ടുകളിൽ നിന്ന് ഒരു ഓരോ നൂറ്റാണ്ടുകൾ പിന്നിടുമ്പോഴും പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് അതിവേഗം മുന്നേറിക്കൊണ്ടിരിക്കുന്നത് അല്ലേ ഒരു കാർഷിക വൃത്തി ചെയ്തു ജീവിച്ചിരുന്ന മനുഷ്യൻ സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞ് വ്യാവസായിക വിപ്ലവത്തിലേക്ക് എത്തി എന്നാൽ വ്യാവസായിക വിപ്ലവത്തിൽ നിന്ന് ഇൻഫർമേഷൻ ടെക്നോളജിയിലേക്ക് ബയോടെക്നോളജിയിലേക്കുള്ള മനുഷ്യൻ്റെ സഞ്ചാരങ്ങൾക്ക് അത്ര കാലം ആവശ്യമായി വന്നില്ല ഒരു കുറഞ്ഞ നൂറ്റാണ്ടുകളെ ആവശ്യമായി വന്നുള്ളൂ അല്ലേ ഇൻഫർമേഷൻ ടെക്നോളജിയും ബയോടെക്നോളജിയും കടന്ന് നാനോ നാനോടെക്നോളജിയുടെയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന കൃത്രിമ ബുദ്ധിയുടെയും മുന്നേറ്റങ്ങൾക്ക് പതിറ്റാണ്ടുകളോ അതിനേക്കാൾ കുറഞ്ഞ കാലയളവോ മനുഷ്യൻ ആവശ്യമായി വന്നിട്ടുള്ളൂ മനുഷ്യന് ബുദ്ധിയും ചിന്താശക്തിയുമുണ്ട് അവനെ ഒരു മൃഗ മൃഗവും അടക്കി വാണി വാണിട്ടില്ലെന്ന് മാത്രമല്ല അവൻ മറ്റു പല പലതിനെയും മേൽ അതീശത്വം സ്ഥാപിച്ചു മനുഷ്യൻ മനുഷ്യന് മേൽ തന്നെ ആധിപത്യം സ്ഥാപിച്ചു അങ്ങനെ നോക്കി ഇവിടെ ജന്മിത്വം ഉണ്ടായിരുന്നു ഇവിടെ പിന്നെ ഫ്യൂഡലിസം ഉണ്ടായിരുന്നു ഇവിടെ അടിമത്ത വ്യവസ്ഥയുണ്ടായിരുന്നു ഇവിടെ വംശീയതയും വർഗീയതയും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഇതൊന്നും മൃഗങ്ങൾക്കിടയിലോ പ്രകൃതിയിലെ ഇതര ജീവജാലങ്ങൾക്കിടയിലോ സംവിധാനങ്ങൾക്കിടയിലോ നമുക്ക് കാണാൻ സാധിക്കുമോ ജന്മിത്വമുണ്ടായത് ജാതി വ്യവസ്ഥയുണ്ടായത് തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഉണ്ടായത് മനുഷ്യനിടയിലാണ് അതുകൊണ്ട് മനുഷ്യന്റെ ദുർവികാരങ്ങളെ ദുസ്വഭാവങ്ങളെ മനുഷ്യന്റെ മനസ്സിനകത്ത് അവൻ്റെ ദേഹ്യിൽ നിന്നുറയി ഉയർന്നു പോകുന്ന ചില സ്വഭാവങ്ങളെ നിയന്ത്രിക്കാൻ ചില നിയമങ്ങൾ ആവശ്യമാണ് അത്തരം നിയമ സംവിധാനങ്ങൾ മനുഷ്യന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ മനുഷ്യന്റെ ഒരാളുടെ സ്വാതന്ത്ര്യത്തിനുമേൽ മറ്റൊരാൾ കൈയിടുന്നത് ഇടപെടുന്നത് ഇല്ലാതാകാൻ നിയമങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് മനുഷ്യന്റെ പുരോഗതിയിൽപ്പെട്ടതാണ് അതുകൊണ്ടാണ് ഹമുറബിയുടെ നിയമങ്ങളെ സംബന്ധിച്ച് ലോകത്ത് ആദ്യമായി ഒരു നിയമ സംവിധാനം ഉണ്ടായപ്പോൾ അത് മാനവ ചരിത്രത്തിലെ വലിയ ഒരു സംഭവമായി മനു ചരിത്രം പൊതുവിൽ പറയാറുള്ളത് പുതിയ പുതിയ ഉണ്ടാവുക എന്നുള്ളത് ഏറ്റവും ഉന്നതമായ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായി മനുഷ്യ ചരിത്രത്തെ ചരിത്രകാരന്മാർ രേഖപ്പെടുത്താനുള്ള കാരണം മനുഷ്യനിലെ എല്ലാ വിഭാഗം ആളുകൾക്കും സ്വതന്ത്രമായി അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെട്ടുകൊണ്ടുള്ള ഒരു ജീവിതമുണ്ടാവുക എന്നുള്ളത് പുരോഗതിയുടെ ഒരു വലിയ അടയാളപ്പെടുത്തലാണ് ഒരു മാനദണ്ഡമായി എന്നിട്ടും ആളുകൾ പറയാണ് ഇവിടെ മനുഷ്യൻ മൃഗങ്ങളെപ്പോലായാൽ മതിയെന്നു ഞാൻ പറയുന്നു സുഹൃത്തുക്കളെ മതം വേണ്ടെന്നു പറയുന്നത് സ്വതന്ത്രവാദം മുന്നോട്ട് വെക്കുന്നത് നാസ്തികത മുന്നോട്ട് വെക്കുന്ന യഥാർത്ഥത്തിൽ പുരോഗതിയല്ല അത് പുരോഗമനമല്ല മതവിശ്വാസമാണ് പ്രശ്നമുണ്ടാക്കുന്നതെന്ന് പറഞ്ഞു മതത്തിൽ നിന്ന് അകറ്റി നിർത്തുന്നത് അതിനേക്കാൾ വലിയ പ്രതിസന്ധികളിലേക്ക് പ്രശ്നങ്ങളിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകാനാണ് കാരണമാവുക അവർ പറയുന്നത് മതമില്ലെങ്കിൽ മനുഷ്യനെ നിയന്ത്രിക്കാൻ പിന്നെ എന്തു നിയമമാണ് വേണ്ടത് അവര് പറയാണ് അത് ഹാം പ്രിൻസിപ്പളുണ്ട് എന്താണ് ഒരാൾ ചെയ്യുന്ന പ്രവർത്തനം മറ്റൊരാൾക്ക് ദോഷമാകാതിരുന്നാൽ മതി ഒരാൾ ചെയ്യുന്ന പ്രവർത്തനം മറ്റൊരാൾക്ക് ദോഷമാകരുത് ഉണ്ടോ അതിങ്ങനെ വിശദീകരിച്ച് വിശദീകരിച്ച് അവസാനം എവിടെ എത്തി ഒരാൾക്ക് ഒരു കുഞ്ഞുണ്ടാകാൻ പോകുന്നു ഒരു സ്ത്രീ പ്രസവിക്കാൻ പോകുന്നു ആ കുഞ്ഞ് പ്രസവിച്ച് ആ കുഞ്ഞ് വളരുമ്പോൾ ആ സ്ത്രീ ആ കുഞ്ഞിനെ നോക്കാൻ വേണ്ടി ചെൻ്റെ സമയവും ആയുസുമൊക്കെ ചെലവഴിക്കേണ്ടി വരും ജോലിക്ക് പോകാൻ കഴിയില്ല അതെനിക്കൊരു ഭാരമായി മാറും അപ്പോൾ ഇത്തരം ആളുകൾ പറയുന്ന അങ്ങനെയാണെങ്കിൽ ആ കുഞ്ഞിനെ ജനിക്കാൻ അനുവദിക്കാതെ ഭ്രൂണാവസ്ഥയിൽ തന്നെ കൊന്നുകളയാം വയറ്റിനകത്തെ ജീവന്റെ തുടിപ്പുള്ള ഭ്രൂണത്തെ കൊന്നുകളയാൻ പഠിപ്പിക്കുന്ന ആശയങ്ങളാണ് ഇവർക്ക് പകരം വയ്ക്കാനുള്ളത് ഈ ഹാ പ്രിൻസിപ്പിൾ ആണെങ്കിലും യൂട്ടിലിറ്റേറിയൻ തിയറി ആണെങ്കിലും ഒരു കുഞ്ഞ് ജനിച്ചു വീണോ ആ കുട്ടിക്ക് വൈകല്യമുണ്ട് ഒന്നുകിൽ കാഴ്ചയില്ല അല്ലെങ്കിൽ ഒരു കാലില്ലാതെ പോയി അല്ലെ മതം പറയുന്നത് എന്താ അതൊരു പരീക്ഷണമാണ് ആ പരീക്ഷണത്തെ വിശ്വാസം കൊണ്ട് മറികടക്കാൻ ഒരു വിശ്വാസിക്ക് കളിയണം മതം വേണ്ടെന്ന് പറയുന്നവരെന്താ പറയുന്നത് തൻ്റെ ജീവിതത്തിന് തടസ്സമാകുന്ന വൈകല്യമുള്ള ആ കുഞ്ഞ് ജീവിക്കേണ്ടതില്ല എന്ന് രക്ഷിതാക്കൾക്ക് വേണമെങ്കിൽ തീരുമാനിക്കാമെന്നാണ് എന്ന് പറഞ്ഞാൽ നരബലിയേക്കാൾ ക്രൂരമായ നരബലിയേക്കാൾ ക്രൂരമായ മനുഷ്യത്വരഹിതമായ ആശയങ്ങളാണ് മതം വേണ്ടെന്ന് പറയുന്നവർ മുന്നോട്ട് വെക്കുന്നത് ഇതിന്റെ ഭാഗമായി നമ്മളതും വേ അതും വേർതിരിച്ചു മനസ്സിലാക്കേണ്ടതുണ്ട് അല്ലെ ഈ ആളുകൾ തന്നെയാണ് ഇപ്പൊ ജെൻഡർ ന്യൂട്രാലിറ്റി ഏ ജെൻഡർ തിയറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുതിയ ആശയവുമായി രംഗത്ത് വന്നിട്ടുള്ളത് നൽസുക്കിൻ ലോകമാകും ഒരു വേള നമ്മൾ പോലും നമ്മളറിയാതെ അതിൻ്റെ ഭാഗമായി പോകാൻ മാത്രം ലോകത്ത് ശക്തമായ പ്രചാരണങ്ങൾ ലഭിച്ച ഒരാശയമാണത് ഈ ജെൻഡർ തിയറിയും ജെൻഡർ പൊളിറ്റിക്സും ഒക്കെ എന്താ പറയുന്നത് ഇവിടെ ജെൻഡർ തിയറി എന്താണ് പറയുന്നത് ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറഞ്ഞാൽ പൊതുവിൽ ആളുകൾ മനസ്സിലാക്കിയത് കേരളത്തിൽ വലിയ ചർച്ച ആയതെപ്പോഴാണ് കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരിയിലെ ഒരു ഹയർ സെക്കൻഡറി സ്കൂളിലെ പെൺകുട്ടികൾക്ക് ആൺകുട്ടികളുടെ യൂണിഫോം നൽകി ജെൻഡർ യൂണിഫ് ന്യൂട്രൽ യൂണിഫോം നടപ്പിലാക്കുന്നു അത് കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അതിൻ്റെ ഉദ്ഘാടനം നടത്തി അങ്ങനത്തെ ചില ഇത് കേരളം മുഴുവൻ നടപ്പിലാക്കാൻ പോവുകയാണ് എന്ന പ്രചാരണങ്ങളൊക്കെ ഉണ്ടായപ്പോഴാണ് ഇത് എല്ലാവരുടെയും ശ്രദ്ധയിൽ വന്നത് എല്ലാവരുടെയും ശ്രദ്ധയിൽ വന്നത് ജെൻഡർ ന്യൂട്രൽ യൂണിഫോം എന്ന പുതിയ വാക്ക് കേരളീയ സമൂഹം ഒന്നണങ്കം ചർച്ച ചെയ്യാൻ തുടങ്ങിയത് ചാനലുകൾ ചർച്ച ചെയ്തു അല്ലേ അങ്ങാടികളിൽ ചർച്ചയായി വീടകങ്ങളിൽ ചർച്ചയായി മതവേദികളിൽ ചർച്ചയായി കേൾക്കാൻ രസമുള്ളതാണ് ഇവിടെ നേരത്തെ സ്വാഗത പ്രസംഗം മുതൽ നമ്മൾ അത് കേട്ടു ഇക്വാലിറ്റി എന്ന വാക്കാണ് പറയുന്നത് സമത്വം എന്നുള്ളത് സ്ത്രീ പുരുഷ സമത്വം സമത്വം എന്ന മനോഹരമായ വാക്കിനെ ഉപയോഗപ്പെടുത്തിയാണ് മനുഷ്യത്വരഹിതമായ അധാർമ്മികതയും അരാജകത്വവും നിറഞ്ഞൊരാശയത്തെ നമ്മുടെ മനസ്സുകളിലേക്ക് കുത്തി നിറക്കാൻ ഇവിടെ ആളുകൾ ശ്രമിച്ചു അല്ലേ ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറഞ്ഞാൽ അത് യൂണിഫോമിൽ ഒതുങ്ങി നിൽക്കുന്നതാണോ യൂണിഫോമാണോ ജെൻഡർ ന്യൂട്രൽ ന്യൂട്രാലിറ്റി എന്ന് പറഞ്ഞാൽ സ്ത്രീ പുരുഷ നിഷ്പ നിഷ്പക്ഷത പാലിക്കുന്ന വസ്ത്രം എന്താണ് അത്തരമൊരു വസ്ത്രം കൊണ്ടുവരാനുള്ളതിൻ്റെ പിന്നിലെ കാരണം എന്താണ് എന്തുകൊണ്ടാണ് മതങ്ങൾ അതിനെ അതിനെതിർത്തത് മതവിശ്വാസികൾ എതിർത്തത് മതവിശ്വാസികളല്ലാത്ത സാമാന്യ ബോധമുള്ള ചിന്തിക്കുന്ന സമൂഹം അതിനെതിരെ രംഗത്ത് വന്നത് എന്തുകൊണ്ടാണ് എന്താണ് ഒരു യൂണിഫോം ആൺകുട്ടിയുടെ യൂണിഫോം അല്ലെങ്കിൽ വേണ്ട ഒരു ജെൻഡർ ന്യൂട്രൽ യൂണിഫോം ഇട്ടാൽ എന്താണ് പ്രശ്നം നമ്മൾ കാര്യമായി ചോദിച്ചൊരു ചോദ്യം ഇതായിരുന്നു ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറഞ്ഞ ആണിൻ്റെ വസ്ത്രം പെണ്ണിന് ധരിപ്പിക്കലാണോ എന്നൊരു ചോദ്യമാണ് ഇനി ഇതല്ലെന്ന് വെക്കാം രണ്ടുമല്ലാത്തൊരു വസ്ത്രം ധരിപ്പിച്ചാൽ നമുക്ക് പ്രശ്നം ഇതൊരു വലിയ താല്പര്യമുണ്ട് ഇതിന്റെ പിന്നിൽ പുതിയ ജെൻഡർ തിയറി പറയുന്നത് എന്നറിയോ മൂന്നാശയങ്ങളാണ് നമ്മൾ ഗൗരവമുള്ളൊരു വിഷയമായതുകൊണ്ട് തന്നെ അതിൻ്റെ കൂടെ പോകൽ അനിവാര്യമായതുകൊണ്ട് അതെന്ന് കുറച്ചൊരു സമയം എടുത്ത് പറയണമെന്നാണ് വിചാരിക്കുന്നത് എന്താ പറയുക ഒന്ന് ജെൻഡർ സെക്സ് ജെൻഡർ സെക്സ്വാലിറ്റി ഈ മൂന്ന് വാക്കുകളാണ് സെക്സ് എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി ജനിച്ചു വീഴുമ്പോൾ ആ കുഞ്ഞിൻ്റെ ലിംഗം ഏതാണ് നമ്മളാണോ പെണ്ണോ എന്ന് തീരുമാനിക്കാറുള്ളത് എങ്ങനെയാണ് ആൺകുട്ടിയുടെ ലിംഗത്തോടു കൂടി ജനിച്ചു വീഴുന്ന കുട്ടി ആണാണ് പെൺകുട്ടിയുടെ ലിംഗത്ത് പെണ്ണിൻ്റെ സ്ത്രീയുടെ ലിംഗത്തോടു കൂടി ജനിച്ചു വീഴുന്ന ഒരു കുഞ്ഞ് സ്ത്രീയാണ് നാട്ടിൽ നിലനിൽക്കുന്ന രീതി എന്ന് പറയുന്നത് സ്ത്രീയും പുരുഷനും വിവാഹം ചെയ്ത് അവർക്കിടയിൽ ലൈംഗികതയുണ്ടായി പ്രത്യുൽപാദനം നടന്നു മുന്ന സമൂഹം അതിൻ്റെ പിന്നെ അങ്ങനെ അനന്തരമെടുത്തു പോകുന്ന ഒരു രൂപമാണ് സമൂഹത്തിലുള്ളത് എന്നാൽ പുതിയ ജെൻഡർ തിയറി പറയുന്നത് എന്താണ് ഒരാൺകുട്ടി ജനിച്ചു വീഴുമ്പോൾ അവന്റെ ലിംഗം ആണിൻ്റെതാണെങ്കിലും സെക്സ് ആണിൻറ്റേതാണെങ്കിലും അവൻ്റെ ജെൻഡർ അഥവാ ആണോ പെണ്ണോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കാൻ പാടില്ല എന്നാണ് ആണിന്റെ ലിംഗത്തോടു കൂടി ജനിച്ചു വീണാലും അവനെ ആണെന്ന് വിളിക്കരുത് സിമോഡി ബുവേ എന്ന് പറയുന്ന രണ്ടാം ഫെമിനിസത്തിന്റെ ആചാര്യനായി അറിയപ്പെടപ്പെടപ്പെടുന്ന ഒരു നോവലിസ്റ്റാണ് തന്റെ നോവലിൽ ആദ്യമായി അത്തരം ഒരു ആശയം പറഞ്ഞത് വൺ ഈസ് നോട്ട് ബോൺ ബട്ട് വിമൺ ഈസ് കൺസ്ട്രക്റ്റഡ് ഓർ മെയ്ഡ് ബൈ സൊസൈറ്റി ഒരു ഒരു സ്ത്രീ ഒരിക്കലും ജനിക്കുമ്പോൾ സ്ത്രീ ആയിട്ടല്ല ജനിക്കുന്നത് സമൂഹമാണ് സ്ത്രീയാക്കി മാറ്റുന്നത് ഒന്ന് വിശദീകരിച്ചാൽ മനസ്സിലാകും ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ അവൻ്റെ ലിംഗം ആണിൻ്റെതാണെങ്കിൽ അവൻ്റെ മാതാപിതാക്കൾ അവന് ആൺകുട്ടിയുടെ പേരിടുന്നു ആൺകുട്ടിയുടെ വസ്ത്രം ധരിച്ചു കൊടുക്കുന്നു ആൺകുട്ടിയുടെ കളിപ്പാട്ടങ്ങൾ ധരിപ്പിച്ചു കൊടുക്ക വാങ്ങിച്ചു കൊടുക്കുന്നു ഒരു ഹോട്ടലിൽ പോകുമ്പോൾ ഒരു ഒരു ഓഡിറ്റോറിയത്തിൽ ഇങ്ങനത്തെ ഒരു ഫങ്ഷന് വന്നാൽ ആൺകുട്ടികളുടെ പുരുഷന്മാരുടെ ടോയ്ലറ്റിലേക്ക് പറഞ്ഞേക്കുന്നു സ്ത്രീയാണെങ്കിലോ സ്ത്രീയുടെ വസ്ത്രം ധരിപ്പിച്ചു കൊടുക്കുന്നു സ്ത്രീയുടെ കളിപ്പാട്ടങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നു സ്ത്രീ അവൾ എന്ന് അഭിസംബോധന ചെയ്യുന്നു സ്ത്രീയുടെ പേരിട്ട് കൊടുക്കുന്നു സ്ത്രീയുടെ ഇരിപ്പിടങ്ങളിൽ ഇരുത്തുന്നു സ്ത്രീയുടെ ടോയ്ലറ്റുകൾ ഉപയോഗിക്കുന്നു എന്നിട്ട് ജെൻഡർ തിയറി പറയുന്ന അഥവാ ഇത് ഇങ്ങനെയൊക്കെ ചെയ്തത് കൊണ്ടാണ് ആണും പെണ്ണും ഉണ്ടാകുന്നത് ശരിക്കും ഇതല്ല വേണ്ടത് ഒരു മനുഷ്യൻ ജനിച്ചു വീണാൽ അവനെ അവൻ എന്നോ അവൾ എന്നോ വിളിക്കാൻ പാടില്ല ദേ എന്ന് അഭിസംബോധന ചെയ്താൽ മതി അവർ എന്ന് അഭിസംബോധന ചെയ്താൽ മതി ആൺകുട്ടിയുടേത് പെൺകുട്ടിയുടേത് എന്ന വേർതിരിച്ചുള്ള കളിപ്പാട്ടങ്ങൾ നൽകാൻ പാടില്ല എന്ന വസ്ത്രം ധരിപ്പിക്കാൻ പാടില്ല ആൺകുട്ടിയുടേത് പെൺകുട്ടിയുടേത് എന്ന സ്ത്രീയുടേത് പുരുഷന്റേത് എന്ന ടോയ്ലറ്റ് വേണ്ട യൂണിസെക്സ് ഇരിപ്പിടങ്ങൾ ആണിന് പെണ്ണിന് എന്ന് വേർതിരിച്ചു വേണ്ട മിക്സ് ചെയ്ത് മതി എന്നിട്ടൊരു കാലം കഴിയുമ്പോൾ അവർ തീരുമാനിക്കട്ടെ ഞാൻ ആണാണോ പെണ്ണാണോ കുറച്ചിങ്ങനെ കഴിയുമ്പോൾ പുരുഷനായി പുരുഷൻ്റെ സെക്സോടുകൂടി ലിംഗത്തോടു കൂടി ജനിച്ചു വീണ ആളും കുറച്ച് കഴിഞ്ഞാൽ അങ്ങനെ പറയണം ആലോചിച്ചിട്ട് അയാൾക്ക് തോന്നുകയാണ് ഞാനൊരു സ്ത്രീയാണ് അയാൾ തീരുമാനിക്കാണ് ഞാനൊരു സ്ത്രീയാണ് എന്നിട്ടോ സ്ത്രീയുടെ വസ്ത്രം ധരിക്കുന്നു സ്ത്രീയുടെ ഇതിന് സമാനമായി മുടി നീട്ടി വളർത്തുന്നു സ്ത്രീയുടെ മേക്കപ്പ് ഉപയോഗിക്കുന്നു സ്ത്രീത്വം ഉണ്ടാകാൻ വേണ്ടി ഹോർമോണുകൾ കുത്തിവെച്ച് ശക്തമായ വലിയ പ്രത്യാഘാതകൾ പ്രത്യാഘാതങ്ങളുള്ള ഹോർമോൺ ട്രീറ്റ്മെന്റുകൾക്ക് വിധേയമാകുന്നു ചില ആളുകൾ അവസാനം ലിംഗമാറ്റ ശസ്ത്രക്രിയയിലേക്ക് പോകുന്നു തിരിച്ചുമുണ്ടാകും സ്ത്രീക്ക് കുറെ കാലം കഴിഞ്ഞിട്ട് തോന്നുകയാണ് ഞാനൊരു പുരുഷനാണ് അപ്പം എന്ത് ചെയ്യുന്നു പുരുഷന്റേതായ വേഷവിധാനങ്ങൾ അണിയുന്നു സ്ത്രീയുടേതായ ഹോർമോണുകളെ ബ്ലോക്ക് ചെയ്യാനുള്ള ബ്ലോക്കേഴ്സ് കുത്തിവെക്കുന്നു പുരുഷന്റെ ഹോർമോണുകൾ കുത്തിവെക്കുന്നു താടിയിൽ രോമം മുളക്കുന്നു അവസാനം ലിംഗമാറ്റ ശസ്ത്രക്രിയയിലേക്ക് പോകുന്നു അപ്പോ ഒരു ബെഞ്ചിൽ ഒരുമിച്ച് ഇരുത്തണം എന്ന് പറഞ്ഞാൽ അതൊരു സമത്വത്തിന് വേണ്ടിയല്ല യൂണിഫോമിൽ ന്യൂട്രാലിറ്റിക്ക് വേണമെന്ന് പറഞ്ഞാൽ അത് ഇക്വാലിറ്റിയുടെ പേരിലല്ല മറിച്ച് പുതിയ ജെൻഡർ തിയറി പറഞ്ഞു വെച്ച ഒരു കാഴ്ചപ്പാടുണ്ട് കുട്ടികളെ നിങ്ങൾ വസ്ത്രത്തിന്റെ പേരിലോ കളിപ്പാട്ടങ്ങളുടെ പേരിലോ പേരുകൊണ്ടോ ടോയ്ലറ്റുകളുടെ പേരിലോ ഇരിപ്പിടത്തിലോ ഒന്നും വേർതിരിക്കരുത് അവരിങ്ങനെ വളരട്ടെ ആണും പെണ്ണുമല്ലാതെ വളരട്ടെ കുറെ കഴിഞ്ഞ് അവർക്ക് തോന്നാണ് ഒരാൾക്ക് തോന്നുകയാണ് ഞാനൊരാണാണ് അയാൾ ആണാവട്ടെ ഒരാൾക്ക് തോന്നാണ് ഞാനൊരു സ്ത്രീയാണ് അയാൾ സ്ത്രീ ആവട്ടെ നാലിച്ചു നോക്കി എന്തു വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന ഇന്ന് ോകത്ത് വലിയ പഠനങ്ങൾ നടന്നു ഇത്തരം സമൂഹങ്ങളിലുണ്ടായ പ്രശ്നങ്ങൾ എത്ര ഗൗരവമുള്ളതാണ് ഈ വികസിത രാജ്യങ്ങൾ എന്നറിയപ്പെടുന്ന കോർപ്പറേറ്റുകൾ ഫണ്ടിങ് നടത്തി ഇത്തരം ജെൻഡർ പൊളിറ്റിക്സുകളെ പ്രൊമോട്ട് ചെയ്ത് ഈ ആശയങ്ങൾ നടപ്പിലാക്കിയ രാജ്യങ്ങളുടെ സ്ഥിതി എന്താണ് ഞാൻ വിശദീകരിക്കുന്നില്ല പലതും നമ്മൾ കേട്ടതാണ് ആണും പെണ്ണുമല്ലാതെ വളർത്ത വളർന്ന കുട്ടികൾ കൗമാരക്കാരായ ആളുകൾ അവർക്ക് അറിയുന്നില്ല ഈ സമൂഹവും ഈ പ്രചാരണങ്ങളും കേട്ടവർ സംശയിച്ചിരിക്കുകയാ ഞാൻ സ്ത്രീയാണോ പുരുഷനാണോ ജെൻഡർ നോൺ കൺഫീ കൺഫേമിങ് സൊസൈറ്റി ഉണ്ടാവുകയാണ് അമേരിക്കയിലെ ന്യൂയോർക്കിൽ മാത്രം ഇരുപത്തിയേഴ് ശതമാനത്തോളം കൗമാരപ്രായക്കാർ അവർ സംശയിക്കുകയാണ് ഞാൻ ആണാണോ പെണ്ണാണോ കുട്ടികൾ പരീക്ഷയിൽ തോറ്റാൽ എന്താ ആത്മഹത്യയിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ് പോകുന്നത് അവരുടെ മനസ്സിലുണ്ടാകുന്ന ഡിപ്രഷൻ അവർക്ക് താങ്ങാൻ കഴിയാത്തതുകൊണ്ടാണ് അവരുടെ മനസ്സിലുണ്ടാകുന്ന ടെൻഷൻ അവർക്ക് താങ്ങാൻ കഴിയാത്തത് ഇത്തരം സൊസൈറ്റിയിലെ കുട്ടികൾ അവർ ആണാണോ പെണ്ണാണോ എന്ന് തിരിച്ചറിയാനാകാത്ത കൺഫ്യൂഷൻ അവരിൽ വലിയ ഡിപ്രഷൻ ഉണ്ടാക്കുന്നു എന്നാണ് പറയുന്നത് അഥവാ ഇതൊരു വികസനമല്ല ഇതൊരു പുരോഗമനമല്ല ഇതിൽ മാനവികതയില്ല ഇതിൽ ഇക്വാലിറ്റി ഇല്ല ഇതിൽ നിഷ്പക്ഷതയില്ല ഇത് ഒരു സമൂഹത്തെ ആകമാനം വലിയ മാനസിക രോഗികളായി വളർത്തുന്ന ഒരു വലിയ ദുരന്തം മാനവ സമൂഹത്തിന് നൽകുന്ന ആശയമാണ് ഇവർ പ്രചരിപ്പിക്കുന്നത് നിങ്ങള് കുറച്ചൊക്കെ വിദ്യാസമ്പന്നരായ ആളുകൾ അവർ ജസ്റ്റ് നോഡിക് പാരഡോക്സ് ടൈപ്പ് ചെയ്ത് നോക്കി ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി നോഡിക് സൊസൈറ്റികൾ നോഡിക് കൺട്രീസ് എന്ന് പറഞ്ഞാൽ ഇത്തരം ആശയങ്ങൾ വ്യാപിച്ചു കിടക്കുന്ന രാജ്യങ്ങളാണ് എന്താ അറിയോ ഈ ഇത്തരം സമൂഹം രാജ്യങ്ങൾ ഇപ്പോൾ നേരിടുന്ന വലിയ പ്രശ്നം എന്താണറിയോ ഈ രാജ്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ സ്ത്രീ പീഡനങ്ങൾ നടക്കുന്നത് സ്ത്രീ സുരക്ഷയും സ്ത്രീ സമത്വവും ഒക്കെ പറഞ്ഞ് നടപ്പിലാക്കുന്ന ആശയങ്ങൾ മാനവ സമൂഹത്തിൽ എന്തു നൽകി എന്ന ചോദ്യത്തിന് ലോകത്ത് ജീവിക്കുന്ന ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞത് മാത്രം പറയുന്ന വെച്ചാൽ ഇവിടെ മതം വേണ്ടെന്ന് പറഞ്ഞ് ഇവിടെ നാസ്തികതയും ലിബറലിസവും ഒക്കെ ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ അവരെന്താണ് മാനവ സമൂഹത്തിന് നൽകുന്നത് എന്താണ് അവർ മനുഷ്യർക്ക് നൽകുന്നത് ഈ ജെൻഡർ ന്യൂട്രൽ ആശയങ്ങൾ നമ്മുടെ സമൂഹത്തിലേക്ക് വിദ്യാഭ്യാസ വകുപ്പിലൂടെ കുടുംബശ്രീയിലൂടെ മറ്റു പല മേഖലകളിലൂടെയും പതുക്ക പതുക്ക കൊണ്ടുവരാൻ ശ്രമിക്കുന്നവർ ഈ സമൂഹത്തെ എങ്ങോട്ടാണ് നയിക്കുന്നത് നമ്മൾ വിചാരിക്കുന്നത് പോലൊരു വിദ്യാഭ്യാസ വകുപ്പ് മാത്രമല്ല ഇവിടെ കേരളത്തിൽ രണ്ട് പെൺകുട്ടികൾ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു ഏ രണ്ട് പെൺകുട്ടികൾ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു എല്ലാ ചാനലുകളിലും അതുമായി ബന്ധപ്പെട്ട ചർച്ചയുണ്ടായി ഈ മാധ്യമങ്ങളൊക്കെ ആരെയാണ് സപ്പോർട്ട് ചെയ്തത് അങ്ങനെ ജീവിക്കട്ടെ അതവരുടെ സ്വാതന്ത്ര്യമാണ് അതവരുടെ റൈറ്റ് ആണ് അതവരുടെ ഫ്രീഡമാണ് അതവരുടെ അവകാശമാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ ഇവിടുത്തെ എഴുത്തുകാർ ഇവിടുത്തെ വലിയൊരു വിഭാഗം വരുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ അവരറിയാതെ ഇതിന്റെ ഗൗരവം അറിയാതെ ഇതിന്റെ പ്രത്യാഘാതങ്ങൾ അറിയാതെ ചിലരൊക്കെ തിരുത്തി പലരും ഇപ്പോഴും അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക ഞാൻ പറയുന്നത് നമുക്ക് വലിയൊരു ഉത്തരവാദിത്വമുണ്ട് ഈ ഇതുപോലെയുള്ള ആദർശ സമ്മേളനങ്ങൾക്ക് വലിയ ഒരു ദൗത്യം നിർവഹിക്കാനുണ്ട് ഈ സമൂഹത്തെ ഇത്രയും വലിയ അരാജകത്വത്തിലേക്ക് തള്ളിവിടാൻ നമുക്ക് കഴിയില്ല നിങ്ങൾ നോക്കിയാൽ ജെൻഡർ തിയറിയോടൊപ്പം വളർന്നു വന്നതാണ് തൊണ്ണൂരുകളിൽ ക്യു ആർ തിയറി അത് പൂർണ്ണമായും സെക്സ്വാലിറ്റിയുമായി ബന്ധപ്പെട്ടതാണ് ഇത്തരം ആശയങ്ങൾ നമ്മളിങ്ങനെ പറയേണ്ടി വരുന്ന ഒരു ഗതികേടുണ്ട് പക്ഷെ പറയാതെ പോകാൻ പാടില്ല എന്താ പറയുമോ മുമ്പുണ്ടായിരുന്നത് ഇവിടെ സമൂഹം നിലനിന്നിരുന്നത് ഹെട്രോസെക്സ്വാലിറ്റിയിലൂടെയാണ് സ്ത്രീയും പുരുഷനും ഒരു സ്ത്രീക്ക് തൻ്റെ എതിർവർഗ ലിംഗത്തോട് തോന്നുന്ന ലൈംഗിക താല്പര്യം ഒരു പുരുഷന് തൻ്റെ എതിർ തോന്നുന്ന ലൈംഗിക താല്പര്യം അത് സമൂഹത്തിൻ്റെയും മതത്തിൻ്റെയും അൽബാഹുവിൻ്റെയും കൂടി വിവാഹത്തിലൂടെ ആ താല്പര്യം പൂർത്തീകരിക്കപ്പെടുന്നു അവിടെ പ്രത്യുൽപാദനങ്ങൾ നടക്കുന്നു ഒരു നല്ല കുടുംബ സംവിധാനം ഉണ്ടാകുന്നു അതിലൂടെ നല്ലൊരു സമൂഹം രൂപപ്പെട്ടു വരുന്നു എന്നാൽ നോക്കൂ ഇപ്പൊ പറയുന്നത് അങ്ങനെ ഒരു പ്രത്യേകമായ ഒരു വഴിയിലൂടെ മാത്രം ചിന്തിക്കേണ്ടതല്ല പൂർത്തീകരിക്കപ്പെടേണ്ടതല്ല മനുഷ്യൻ്റെ ലൈംഗികത എന്ന പിന്നെ ശാരീരിക ആവശ്യം എന്ന് പറയുന്നത് അതിന് ഒരുപാട് വഴികളുണ്ട് ക്യുവർ എന്ന് പറഞ്ഞാൽ തന്നെ വിചിത്രമായതാണ് നിലനിൽക്കുന്ന എല്ലാ സംവിധാനങ്ങളെയും ചോദ്യം ചെയ്യാം അതിൻ്റെ പേരിലാണ് ഒരു പക്ഷേ നിങ്ങൾ കഴിഞ്ഞ ജൂൺ മാസവും പിന്നെ ഈ ആളുകളുടെ ഒരു ക്യാമ്പയിൻ കാലഘട്ടമായി പ്രൈഡ് മന്തായി അവർ ആചരിച്ചിരുന്നു മഴവില്ലിൻ്റെ നിറങ്ങളാണ് അവർ അവരുടെ അടയാളമായി സ്വീകരിച്ചിട്ടുള്ളത് എൽ ജി ബി ടി ക്യു ഐ എ പ്ലസ് എന്ന് പറയുന്ന ഒരു പിന്നെ ചില അക്ഷരങ്ങൾ ഈ ലൈംഗികമായ അതിൻ്റെ വൈവിധ്യങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് എൽ എന്ന് പറയുന്നത് ലെസ്ബിയനാണ് സ്ത്രീയും സ്ത്രീയും തമ്മിൽ ലൈംഗികതയാവാം ജി എന്ന് പറയുന്നത് ഗേ ആണ് പുരുഷനും പുരുഷനും തമ്മിൽ ലൈംഗികതയാവാം ഏ ബി എന്ന് പറഞ്ഞാൽ ബൈസെക്ഷൽ ആണ് രണ്ടുപേരോടുമാകാം ഒരാൾക്ക് രണ്ടോളോടും ലൈംഗികതയാവാം എൽ ജി ബി ടി എന്ന് പറയുന്നത് ട്രാൻസ്ജെൻഡർ ആണ് ട്രാൻസ്ജെൻഡർ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞത് ഒരാൾ പുരുഷനായി ജീവിക്കുന്നു അയാൾക്ക് ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിൽ തോന്നാണ് ഞാൻ സ്ത്രീയാണ് അപ്പോൾ സ്ത്രീയായി വേഷം ധരിക്കുന്നു സ്ത്രീയാകാൻ വേണ്ടി ഹോർമോൺ ട്രീറ്റ്മെൻറ് നടത്തുന്നു അവസാനം ലിംഗമാറ്റ ശസ്ത്രീയ ക്രിയ നടത്തുന്നു ഞാൻ ചോദിക്കട്ടെ ഈ സെക്സ് റീ അസൈൻമെൻറ്റ് സർജറി ലിംഗമാറ്റ ശസ്ത്രക്രിയയിലൂടെ ഒരു പുരുഷന് സ്ത്രീയാകാനോ സ്ത്രീക്ക് പുരുഷനാകാനോ കഴിയുമോ എന്താണ് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് ഞാൻ കുറച്ചധികം മുസ്ലിം കുട്ടികൾ മാത്രമുള്ള ഒരു 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 ക്യാമ്പിൽ ഒരു അറുപതോളം കുട്ടികളുടെ ഒരു ക്യാമ്പിൽ പങ്കെടുത്തു അപ്പോൾ ഈ വിഷയം അവരോട് പറഞ്ഞു ഒരാൾക്ക് ഇങ്ങനെ തോന്നുന്നു അയാൾ എന്ത് ചെയ്യണം കുട്ടികളിൽ അമ്പത് ശതമാനത്തോളം കുട്ടികൾ പറഞ്ഞത് ലിംഗമാറ്റ സർജറിയിലൂടെ അവർക്ക് മാറാൻ കഴിയുമെന്നാണ് അതൊരു വലിയ മാഫിയയാണ് ഒരു പൂർണാർത്ഥത്തിൽ ഒരു സ്ത്രീക്ക് പുരുഷനാകാനോ പുരുഷന് സ്ത്രീയാകാനോ കഴിയില്ല കഴിയില്ലെന്ന് മാത്രമല്ല ഇത്തരം സർജറി നടത്തിയ പല ആളുകളും തിരിച്ചു പോരാനുള്ള ശ്രമങ്ങളാണ് കേരളത്തിൽ തന്നെ അത്തരം സർജറികൾക്ക് വിധേയരായ ആളുകൾ ആത്മഹത്യ ചെയ്തു ആത്മഹത്യ ചെയ്തു അവർ ഇതൊരിക്കലും പൂർണമായി നടക്കുന്നില്ല ലക്ഷക്കണക്കിന് രൂപ ആവശ്യമുള്ള സർജറിയാണ് അതുകൊണ്ട് എവിടെയാണോ ഈ സർജറികൾ നടത്തുന്നത് അത് നടത്തുന്ന ഹോസ്പിറ്റലുകൾ ഏതൊക്കെയാണോ അവരൊക്കെ ഇതിനെ പ്രൊമോട്ട് ചെയ്യും ഇതിന്റെ പിന്നിൽ അത്തരം ഒരു മാഫിയ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാതെ ഒരിക്കലും ഒരു സ്ത്രീക്ക് പുരുഷനാകാനോ പുരുഷന് സ്ത്രീയാകാനോ പാടില്ല ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം വളരെ കൃത്യമായി പഠിപ്പിച്ചതാണ് പ്രവാചകൻ സ്ത്രീകളുടെ വേഷം കെട്ടുന്ന പുരുഷനെയും പുരുഷന്റെ വേഷം കെട്ടുന്ന സ്ത്രീകളെയും റസൂൽ മതം വിലക്കിയതാണത് അല്ലേ പ്രവാചകൻ ഒരാളുടെ അടുത്ത് വന്നു പ്രവാചകന്റെ അടുത്ത് ഒരാൾ വന്നു അയാൾ കയ്യിലൊക്കെ മൈലാഞ്ചിയിട്ട് സ്ത്രീകളെ പോലെ നടക്കുന്നു പ്രവാചകൻ ചോദിച്ചു ഈ മനുഷ്യന്റെ അവസ്ഥ എന്താണ് സ്ത്രീകളുടെ വേഷം നബി അലൈഹി അയാളെ കടത്തി എന്നാണ് കാലഘട്ടത്തിൽ ഈ സ്വഭാവം പ്രകടിപ്പിച്ച ആളുകളെ നാട് കടത്തി നമുക്ക് കാണാൻ കഴിയും ഞാൻ പറയുന്നത് ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞാൽ ചില ആളുകൾക്ക് അത് മാനസികമായി അവരെ കുറ്റപ്പെടുത്താൻ കഴിയാത്ത രൂപത്തിൽ അവർക്ക് അത് ഫീൽ ചെയ്യും അത് ബോധപൂർവമല്ലാതെ തന്നെ ചില ജെനുവിനായ കേസുകൾ ഉണ്ടാകും അവർക്കൊന്ന് തോന്നുന്നത് ഞാനൊരു സ്ത്രീയാണ് ഞാൻ ഒരു ജെൻഡർ ഡിസ്ഫോറിയ എന്നാണ് അത് ശരിക്ക് ശരിക്ക ഒരു അസുഖമാണ് ഒരു മെൻറ്റൽ ഡിസോർഡറാണ് ഇതൊന്നും ഇപ്പോൾ പരസ്യമായി പറയാൻ പറ്റാത്ത തരത്തിൽ ലോകത്താകമാനം നിയമനിർമ്മാണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത് അതുകൊണ്ട് ജെൻഡർ ഡിസ്ഫോറിയക്ക് നല്ല ട്രീറ്റ്മെൻറ്റുകളുണ്ട് ഇപ്പോൾ എന്ത് തരത്തിലുള്ള തെറപ്പികളാണ് ജെൻഡർ ഡിസ്ഫോറിയക്ക് സ്വീകരിക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഇപ്പൊ പറയാറുള്ളത് എന്താണ് ഒരാളെ മനസ്സാഗ്രഹിക്കുന്നത് അതിനനുസരിച്ച് അയാൾ മാറട്ടെ എന്നാണ് എന്നാൽ അയാളെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയാവുന്ന ട്രീറ്റ്മെൻറ്റുകളുണ്ട് അത് ഇന്ന് സമൂഹത്തിൽ പൊതുരംഗത്തുള്ള ഇത്തരം സൈക്കാറ്റിക് രംഗത്തോ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ മേഖലയിലോ ഉള്ള കൗൺസിലിംഗ് സൈക്കോളജിയിലൊന്നും ആ മേഖലയിലുള്ള ആളുകൾ എന്നുള്ളതാണ് എല്ലാവരും ഇപ്പോൾ ഈ ഒരു പുതിയ ജെൻഡർ തിയറിക്ക് അനുസരിച്ചാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ പറയുന്നത് അത് ശരിക്കവർ ഒരു മാനസികമായ പ്രതിസന്ധിയാണ് അവർ സഹായമർഹിക്കുന്ന ആളുകളാണ് അവർക്ക് സഹായം ചെയ്തു കൊടുത്ത് ശരീരം എന്താണോ അതിനനുസരിച്ച് മനസ്സിനെ ക്രമപ്പെടുത്തുക എന്ന പ്രായോഗികമായ നടപ്പിലാക്കാൻ കഴിയാവുന്ന ഒരാശയമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അതല്ലാതെ മനസ്സിലെ തോന്നലുകൾക്കനുസരിച്ച് ശരീരം മാറണമെന്നല്ല മനസ്സിന്റെ തോന്നലിനനുസരിച്ച് ശരീരം മാറാമെന്ന് പറയുമ്പോൾ അത് ഏതുവരെ പോകും നോക്കി ഞാൻ ഒരാൾക്ക് തോന്നുന്ന ഞാൻ കുറേ കാലം കഴിയുമ്പോൾ ഞാനൊരു സ്ത്രീയാണ് അയാൾക്ക് വേണമെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഞാനൊരു പുരുഷനാണെന്ന് തോന്നാം കാനഡയിൽ നിന്നുള്ള ഒരു വാർത്ത ഒരു ഒരുപക്ഷങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും ആറോ ഏഴോ മക്കളുള്ള ഒരാൾ ആറോ ഏഴോ മക്കളുടെ അച്ഛനായ ഒരാൾ അയാളുടെ അമ്പത് വയസ്സോ ഏകദേശം നാൽപ്പതിനു മുകളിൽ വയസ്സ് ആ പ്രായമെത്തിയപ്പോൾ അയാൾക്ക് തോന്നാണ് ഞാൻ ആറു വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് അങ്ങനെ അയാൾ എന്താ ചെയ്തു ആറ് വയസ്സുള്ള പെൺകുട്ടി മുടി കെട്ടുന്നത് പോലെ മുടി കെട്ടി ആറ് വയസ്സുള്ള പെൺകുട്ടികൾ ധരിക്കുന്ന ഉടുപ്പുകൾ അണിഞ്ഞ് അത് ജീവിക്കാണ് പുതിയ ജെൻഡർ തിയറി അനുസരിച്ച് അതയാളുടെ റൈറ്റ് ആണ് അതയാളുടെ ഫ്രീഡമാണ് ചോദ്യം ചെയ്യാൻ പാടില്ല എന്നു പറയുന്ന വികൃതമായ ഒരു തരം കോമാളി വേഷങ്ങളിലേക്ക് സമൂഹത്തെ തള്ളിവിടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇതാണ് ജെൻഡർ തിയറി എന്ന് പറയുന്നത് അപ്പോ ജെൻഡർ ഫ്ലൂയിഡിറ്റിയാണ് അത് ആണിന് പെണ്ണും പെണ്ണിന് ആണും ആകാൻ മാത്രമല്ല വേണമെങ്കിൽ ഇടക്കിടക്ക് മാറാം രാവിലെ പുരുഷായവന് വൈകുന്നേരത്ത് വീണ്ടും സ്ത്രീ ആകാം എന്നൊക്കെയാണ് പറയുന്നത് ഇനിയോ അതും കടന്ന് ിൽ ഏകദേശം പതിനായിരത്തിലധികം വരുന്ന ആളുകൾ അവർ പറയുന്നത് ഞങ്ങളുടെ മനസ്സു പറയുന്നത് ഞങ്ങൾ നായയാണ് ഡോഗാണ് എന്നിട്ട് വൈകുന്നേരം ജോലി കഴിഞ്ഞ് വന്ന നായയുടെ വേഷമണിഞ്ഞ് കഴുത്തിൽ ചങ്ങരയിട്ട് യജമാനന്റെ കയ്യിൽ അതിൻ്റെ അറ്റം കൊടുത്ത് അവർക്ക് വേണ്ടി കുരക്കുന്നു പട്ടികൾക്ക് വേണ്ടി വാങ്ങിച്ചു വെക്കുന്ന അവയുടെ ഫീലിങ്സ് അവയുടെ ഫുഡ് ഇവർ ഭക്ഷിക്കുന്നു കുരച്ചു ജീവിക്കുന്ന ഒന്നും രണ്ടുമെല്ലാം ബ്രിട്ടനിൽ മാത്രം പതിനായിരത്തിലധികം ആളുകൾ ഉണ്ടെന്നാണ് പറയുന്നത് അതിനിടക്കാണ് കാണൊരു ചിത്രം വന്നത് എന്താ വന്നത് ഒരാൾ അയാളുടെ നാവ് രണ്ടായി പിളർത്തി അയാളുടെ ചെവി രണ്ട് മുറിച്ചു കളഞ്ഞു പ്ലാസ്റ്റിക് സർജറി നടത്തി അയാളുടെ തലയിലെ ഇവിടെ ഇവിടെ കോരെ മുഴകൾ ഉണ്ടാക്കി എന്താ പറയാ ഞാൻ അന്യഗ്രഹ ജീവിയാണ് ഏലിയനാണ് പുതിയ ജെൻഡർ തിയറി അനുസരിച്ച് ചോദ്യം ചെയ്യാൻ പാടില്ല ഒരാളുടെ മനസ്സെന്താണോ പറയുന്നത് അത് തന്നെയാണ് അയാളുടെ ഐഡന്റിറ്റി അയാളുടെ ജെൻഡർ അതാണ് എന്ന് പറയുന്ന അങ്ങേയറ്റം വികൃതമായ ഒരാശയമാണ് ഈ ലിബറലുകൾ മുന്നോട്ട് വെക്കുന്നത് മതങ്ങൾക്ക് പകരം വെക്കാൻ വന്നവർ മതങ്ങളെ ചോദ്യം ചെയ്യാൻ വന്നവർ മനുഷ്യന്റെ യുക്തിക്കോ ലോജിക്കിനോ ഒരൽപ്പം പോലും യോജിക്കാത്ത ആശയങ്ങളാണ് ഇന്ന് സമൂഹത്തെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഉണ്ടോ ഈ ജെൻഡർ തിയറിയുടെ തുടക്കമാണ് ജെൻഡർ ന്യൂട്രാലിറ്റി അതുകൊണ്ടാണ് ഇത്ര ശക്തമായി ജെൻഡർ ന്യൂട്രൽ യൂണിഫോമുകളെ നമ്മൾ എതിർത്തത് അതുകൊണ്ടാണ് ഇത്രയും ശക്തമായി ഈ ജെൻഡർ ന്യൂട്രാലിറ്റിയുടെ ജെൻഡർ തിയറിയുടെ ആദ്യവാതിലുകളായ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒരുമിച്ചിരുത്തണമെന്ന മതവിരുദ്ധമായ ആശയത്തെ ശക്തമായി നമ്മൾ എതിർത്തത് നമ്മളതിനെ കുറിച്ച് ബോധവാന്മാരാകേണ്ടതുണ്ട് നോക്കി ഹോമോ സെക്സ്വാലിറ്റിയാണ് ഇവർ പ്രൊമോട്ട് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു ലെസ്ബിയൻ സ്ത്രീയും സ്ത്രീയും തമ്മിൽ ലൈംഗികതയിൽ ഏർപ്പെടുക ഗേ പുരുഷനും പുരുഷനും തമ്മിൽ ഉണ്ടോ ഇതൊരു വലിയ യഥാർത്ഥത്തിൽ മറ്റൊരു മാനസിക രോഗമാണ് മറ്റൊരു മാനസിക രോഗമാണ് ഇവിടെ ഡി എസ് എം എന്ന് പറയുന്നൊരു സംഗതിയിൽ ഡി എസ് എം ഡയഗ്നോസ്റ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫ് പിന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് മാനുവൽ ഓഫ് മെൻ്റൽ ഡിസോർഡേഴ്സ് എന്നാണ് അമേരിക്കൻ സൈക്കാറ്റിക് അസോസിയേഷൻ പുറത്തുവിടുന്ന പൊതുവിൽ സൈക്കാറ്റിസ്റ്റുകളുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന മാനസിക രോഗങ്ങളെക്കുറിച്ചുള്ള ഒരു പുസ്തകമാണ് അതിൻ്റെ അഞ്ചാം എഡിഷനാണ് ഇപ്പോൾ നിലവിലുള്ളത് അതിൽ അതിലിങ്ങനെ പറയും ഒരു ഇന്നെന്ന ലക്ഷണങ്ങളുണ്ടെങ്കിൽ അയാൾക്ക് ഇന്ന രോഗം ഒരു കുട്ടിയെടുക്കുകയാണെങ്കിൽ ആ കുട്ടി എ ഡി എച്ച് ഡി എന്ന് പറയുന്ന അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ കുട്ടികൾ അടങ്ങിയിരിക്കാത്ത സ്വഭാവം അപ്പം ഇന്ന സ്വഭാവങ്ങളുണ്ടെങ്കിൽ ആ കുട്ടിക്ക് എ ഡി എച്ച് ഡി ഉണ്ട് ഇത്രയും കൂടി സ്വഭാവങ്ങളുണ്ടെങ്കിൽ അതൊരു മോഡറേറ്റ് ലെവലാണ് ഇത്രയും കൂടി സ്വഭാവങ്ങളുണ്ടെങ്കിൽ അതൊരു സിവിയറിറ്റിയിലേക്ക് എത്തി ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളെ സംബന്ധിച്ചു ആങ്സൈറ്റി ഡിപ്രഷൻ ഇങ്ങനെ പല പല പ്രശ്നങ്ങളെ സംബന്ധിച്ച് ഇങ്ങനെ വിശദീകരിക്കുന്ന ഒരു പുസ്തകമാണ് ഡി എസ് എം ഈ ഡി എസ് എമ്മിൻ്റെ ആദ്യ പതിപ്പ് അറുപതുകളിൽ പുറത്തിറങ്ങി അതിലൊരു മാനസിക രോഗമായിട്ടാണ് ഹോമോസെക്സ്വാലിറ്റി കൊടുത്തിരുന്നത് സ്വവർഗരതി മാനസിക രോഗമാണെന്നാണ് പറഞ്ഞിരുന്നത് പിന്നീട് അതിൽ എഡിറ്റിങ് നടന്നു അത് തിരുത്തി അമേരിക്കൻ സൈക്കാട്ടിക് അസോസിയേഷൻ അതിൽ തിരുത്തൽ നടത്തി അത് മാനസിക രോഗമാണ് എന്നതിൽ നിന്ന് പട്ടികയിൽ നിന്ന് ആദ്യം അതിൻ്റെ പിന്നെ ഭാഗികമായി അത് നീക്കി പിന്നീട് പൂർണ്ണമായും നീക്കി കളഞ്ഞു ഇപ്പോൾ പറയാറില്ല എന്താ അമേരിക്കൻ ഡി എസ് എമ്മിൽ ഹോമോസെക്ഷുവാലിറ്റി മാനസിക രോഗമാണ് ഡിസോർഡർ ആണെന്ന് പറയുന്നില്ല എങ്ങനെയാണ് ഇത് നീക്കം ചെയ്തത് ഇത് പുറത്തിറങ്ങിയപ്പോൾ ആ കാലഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്ന സെക്സ്വാലിറ്റിയുടെ ആളുകൾ അതിനെതിരെ സമരം ചെയ്തു മേക്കിംഗ് ഗേ ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട് ഹോമോ സെക്ഷലിറ്റിയുടെ സ്വർഗ ലൈംഗികതയുടെ ആളുകൾ ലോകത്ത് അവർക്ക് വേണ്ടി നടത്തിയ സമരങ്ങളുടെ കഥ പറയുന്ന പുസ്തകമാണ് മേക്കിംഗ് ഗേ ഹിസ്റ്ററി എന്ന് പറയുന്നത് അതിലവർ അവരുടെ ഒരു അവകാശവാദമായി പറയുന്നത് തന്നെ എന്താണെന്നറിയാമോ ഞങ്ങൾ സമരം ചെയ്തിട്ടാണ് ഞങ്ങളുടെ ശക്തമായ ആക്ടിവിറ്റീസിലൂടെയാണ് യഥാർത്ഥത്തിൽ ഈ ഡി എസ് എം തിരുത്തി ഹോമോ സെക്സ്വാലിറ്റി എടുത്തു കളഞ്ഞത് ഇത് വലിയ ചർച്ചയായപ്പോൾ അമേരിക്കൻ സൈക്കാട്ടിക് അസോസിയേഷനിലെ എല്ലാ സൈക്കാറ്റിസ്റ്റുകളും ഒത്തുകൂടി അവിടെ അവരിത് ചർച്ച ചെയ്തു ഒരു വിഭാഗം ശക്തമായി വാദിച്ചു ഇത് മെന്റൽ ഡിസോർഡർ ആണ് ഒരു വിഭാഗം പറഞ്ഞു ഇത് മെന്റൽ ഡിസോർഡർ അല്ല ഈ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് അങ്ങനെ അവർ വോട്ടിനിട്ടു വോട്ടിനിട്ടപ്പോൾ ഏകദേശം മൂവായിരത്തി എണ്ണൂറോളം വോട്ടുകൾ മെന്റൽ ഡിസോർഡർ ആണ് എന്ന് പറഞ്ഞതിന് കിട്ടി നാലായിരത്തി എണ്ണൂറോളം വോട്ടുകൾ മെന്റൽ ഡിസോർഡർ അല്ല എന്നതിന് കിട്ടി അങ്ങനെ ആയിരം വോട്ടിന്റെ കൂടി എന്താണായത് സ്വർഗരതി മെന്റൽ ഡിസോർഡർ പട്ടികയിൽ നിന്ന് ഔട്ടായി നമ്മളൊന്ന് ആലോചിച്ച് നോക്കി ഏത് മെഡിക്കൽ പഠനത്തിൻ്റെയും ഏത് റിസേർച്ചിൻ്റെയും ഗവേഷണത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഈ മാറ്റം ഉണ്ടായത് ഒരു പഠനവുമില്ല ഒരു ഗവേഷണവുമില്ല ഈ സ്വവർഗരതിക്കാരുടെ ആക്ടിവിസത്തിലൂടെയാണ് ഇതവർ എടുത്തു മാറ്റിയത് പിന്നെ പറഞ്ഞെന്നുവച്ചാൽ സമൂഹത്തിലൊട്ടും ഗുണകരമല്ലാത്ത ഒരു കാലഘട്ടത്തിൽ മാനസിക രോഗമാണെന്ന് ഇവിടുത്തെ ഭൗതിക സമൂഹം വിലയിരുത്തിയിരുന്ന ഹോമോസെക്ഷാലിറ്റിയിലേക്കാണ് ജെൻഡർ തിയറിയിലൂടെ കിയർ തിയറിയിലൂടെ ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന ആശയത്തിലൂടെ ഈ സമൂഹത്തെ കൊണ്ടുപോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനെ സംബന്ധിച്ച് നമുക്ക് നല്ല ധാരണ ഉണ്ടാകേണ്ടതുണ്ട് മാനവ സമൂഹത്തിന് ഏറ്റവും നല്ല വഴി കാണിക്കുന്നത് അത് ഈ പറഞ്ഞ രണ്ടിൻ്റെയും ഇടയിലുള്ളതാണ് അന്ധവിശ്വാസങ്ങളിലേക്ക് പോകാതെ വിശ്വാസരാഹിത്യത്തിലേക്ക് പോകാതെ അതിനിടയിലുള്ള ശരിയായ തൗഹൈദിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കുമ്പോഴാണ് നല്ല സമൂഹം ഉണ്ടാകുന്നത് നല്ല കുടുംബം ഉണ്ടാകുന്നത് നല്ല വ്യക്തി ഉണ്ടാകുന്നത് നോക്ക് നിങ്ങൾ വലിയ ചരിത്രത്തിലെ മനോഹരമായ ഒരു അധ്യയനം ഒരധ്യായം നജാശി രാജാവിൻ്റെ ദർബാറിൽ നിന്ന് നമ്മൾ കേൾക്കുന്നുണ്ട് പ്രവാചകന്റെ സ്വഭാവത്ത് മക്കയിലെ പീഡനങ്ങൾ സഹിക്കാതെ അഭിസീനിയായിലേക്ക് വിചുറ പോകുന്നു അവിടെ എത്തിയ മുസ്ലിങ്ങളെ ആ പ്രവാചകൻ സല അലിസ്ലം പറയുന്നുണ്ട് അവിടെ ഒരു രാജാവുണ്ട് ആ രാജാവിൻ്റെ അടുക്കൽ നിങ്ങൾ സുരക്ഷിതരായിരിക്കും അങ്ങോട്ട് പോകാം ക്രൈസ്തവ രാജാവാണ് അവിടെ ചെന്നപ്പോ അബ്രുബിൻസും അബ്ദുലാഹിബിൻ റബിയായുമാണ് എന്നാണ് എൻ്റെ ഓർമ്മ രണ്ടാളുകളെ മക്കയിൽ നിന്ന് അങ്ങോട്ട് പറഞ്ഞയച്ചു അവിടെ എത്തിയിട്ട് അവർ രാജാവിനോട് സംസാരിച്ചു അവർ പറഞ്ഞു ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഒരു ഒരു വിഭാഗ ആളുകൾ അവിടെ വന്നിട്ടുണ്ട് അവർ ഞങ്ങളുടെ മതത്തിൽ നിന്ന് പുറത്തുപോയവരാണ് നിങ്ങളുടെ മതത്തിൽ പ്രവേശിക്കാത്തവരുമാണ് അതുകൊണ്ട് ഈ നാട്ടിൽ അവർക്ക് നിങ്ങൾ അഭയം കൊടുക്കരുത് വന്ന ഹിജറവിമാരെ നജാശി രാജാവ് വിളിച്ചു വരുത്തി എന്നിട്ട് ആ നജാശി രാജാവ് അവരോട് ചോദിച്ച് എന്താണ് നിങ്ങളുടെ അവസ്ഥ അപ്പോൾ പ്രവാചകന്റെ പിതൃ സഹോദര പുത്രൻ്റെ ഏ രാജാവേ ഞങ്ങൾ അങ്ങേയറ്റത്തെ വിവരം ഒരു സമൂഹമായിരുന്നു അസ്നാം ഞങ്ങൾ ആരാധിച്ചിരുന്നു ശവങ്ങൾ തിന്നിരുന്നു എല്ലാവിധ ലൈംഗികമായ വൃത്തികേടുകളും ചെയ്തിരുന്ന ആളുകളാണ് കുടുംബ ബന്ധങ്ങൾ വിച്ഛേദിച്ചിരുന്നു ജിവാർ അയൽവാസികളോട് മോശമായി പെരുമാറിയിരുന്നവരായിരുന്നു ഞങ്ങൾ ഞങ്ങളിലെ ദുർബലൻ അയാളെ ഞങ്ങളിലെ ശക്തന്മാർ പീഡിപ്പിക്കുകയും കൈയടക്കി വെക്കുകയും ചെയ്തിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങളിൽ നിന്നൊരു പ്രവാചകനെ ഞങ്ങളിലേക്ക് നിയോഗിച്ചു ഞങ്ങൾക്ക് അദ്ദേഹത്തിന്റെ കുടുംബം അറിയാം അദ്ദേഹത്തിന്റെ തറവാടറിയാം അദ്ദേഹത്തിന്റെ സത്യസന്ധത അറിയാം അദ്ദേഹത്തിന്റെ വിശ്വസ്തത അറിയാം അദ്ദേഹത്തിന്റെ വിശുദ്ധി ഞങ്ങൾക്കറിയാം എന്നിട്ടോ ആ പ്രവാചകൻ പ്രവാചകൻ ഞങ്ങളെ മാത്രം ആരാധിക്കണമെന്നും ആ ഞങ്ങൾ ആരാധിച്ചിരുന്ന വിഗ്രഹങ്ങളെയും കല്ലുകളെയും െന്നും ആ പ്രവാചകൻ ഞങ്ങളെ പഠിപ്പിച്ചു ഹറാമുകൾ െന്നും മറ്റുള്ളവരുടെ രക്തം ചിന്തരുതെന്നും എല്ലാവിധ ലൈംഗിക വൃത്തികേടുകളിൽ നിന്നും ആ പ്രവാചകൻ ഞങ്ങളെ നിരോധിച്ചു അനാഥകളുടെ സമ്പത്ത് തിന്നരുതെന്ന് ആ പ്രവാചകൻ ഞങ്ങളെ പഠിപ്പിച്ചു ഫൽ പതിവൃദ്ധരായ സ്ത്രീകളെ കുളിച്ച മോശമായത് ആരോപണം നടത്തരുത് ആ പ്രവാചകൻ പഠിപ്പിച്ചു മാത്രം ആരാധിക്കണമെന്നും കൊടുക്കണമെന്നും നമസ്കരിക്കണമെന്നും നോമ്പെടുക്കണമെന്നും ഞങ്ങളെ പഠിപ്പിച്ചു ആ പ്രവാചകൻ അങ്ങനെ ഞങ്ങൾ അതനുസരിച്ച് ജീവിച്ചു നോക്കി എവിടെയാണ് മാറ്റം ഉണ്ടായത് ഏറ്റവും മോശമായ ഒരു ജനത പെണ്ണു പറന്നാൽ ജീവനോടെ കുഴിച്ചു മൂടിയിരുന്നവർ ലൈംഗികാരാജകത്വത്തിന്റെ കൂത്തരങ്ങായി മാറിയിരുന്ന ഒരു സമൂഹം മദ്യത്തിന്റെ എല്ലാവിധ തലങ്ങളും ആസ്വദിച്ചിരുന്ന അനുഭവിച്ചിരുന്ന ഒരു സമൂഹം ഗോത്രമഹിമയിൽ ഗോത്രമഹിമയിൽ പരസ്പരം തമ്മിലടിച്ചിരുന്ന യുദ്ധ ഒരു ജനത അവർ മാറിയതിന്റെ കൃത്യമായ ഒരു നേർചിത്രമാണ് മഹാനായ ജാഫർ നേർ ചിത്രമാണ് മഹാനായ ജാഫ്രി അവിടെ രാജാവിന്റെ മുന്നിൽ അവതരിപ്പിക്കുന്നത് അറബ് സമൂഹത്തിന്റെ ചരിത്രം പഠിച്ചാൽ നിഷ്പക്ഷമായി ഇസ്ലാമിക സമൂഹത്തിന്റെ ചരിത്രം വായിക്കുന്ന ഏതൊരാൾക്കും അറിയാം ആറാം നൂറ്റാണ്ടിലെ നിന്ന് ഏഴാം നൂറ്റാണ്ടിൽ പ്രവാചകൻ നടത്തിയ പ്രബോധന പ്രവർത്തനങ്ങളിലൂടെ എങ്ങനെയാണ് അഭിസന്നമാരും ഹവാരിസിമാരും ഇബിനു ഹൈസന്മാരും ഒക്കെ ഇസ്ലാമിക സമൂഹത്തിൽ ഉണ്ടായതെന്ന് കണ്ടാൽ പരസ്പരം കടിച്ചു കീറിയിരുന്നവരിൽ നിന്ന പരസ്പരം സ്നേഹമുള്ളവരും കാരുണ്യമുള്ളവരുമായ ഒരു സമൂഹമായി എങ്ങനെയാണ് ആ സമൂഹം അറബ് ജനത മാറിയത് എന്ന് നമുക്ക് ആ സമൂഹത്തിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഞാൻ പറയുന്ന ശ്രുതികളെ നല്ല തൗഹീദിലൂടെ ആയിഷാറിയാഹു പറഞ്ഞ വാചകം ഏറെ ശ്രദ്ധേയമാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഞങ്ങളോട് ആദ്യം വന്നിട്ട് നിങ്ങൾ മദ്യപിക്കരുത് നിങ്ങൾ വിഭജിക്കരുത് എന്നാണ് പറഞ്ഞിരുന്നതെങ്കിൽ ഞങ്ങൾ അതിൽ നിന്ന് മാറി നിൽക്കുമായിരുന്നില്ല ഫഹലം തുമ്മുൻ തഹൂൻ എന്ന് ചോദിച്ച ഞങ്ങൾക്ക് വിരമിക്കാറായിട്ടില്ല എന്നാകുമായിരുന്നു ഞങ്ങൾ പറഞ്ഞിരുന്നത് എന്നാൽ തൗഹീദ് കൊണ്ട് ഞങ്ങളുടെ മനസ്സുകളെ പ്രവാചകൻ വിശുദ്ധമാക്കി എന്നിട്ട് ഞങ്ങളിൽ നല്ല നന്മകൾ പഠിപ്പിച്ചു അതിനനുസരിച്ച് ഞങ്ങൾ മാറി അതുകൊണ്ട് സ്വച്ഛമായ നല്ല ഏകദൈവ വിശ്വാസത്തിലൂടെയാണ് സമൂഹത്തിൻ്റെ സംസ്കരണവും നല്ല കുടുംബ സംവിധാനവും നല്ല സമൂഹ സംവിധാനങ്ങളുമൊക്കെ ഉണ്ടാവുക നാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു അസ്സലാ